നമസ്കാരം. ദേവാമൃതത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ മറ്റുള്ളവർക്ക് ദൈവമാവുന്നു. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ദേവാമൃതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ജീവിതവുമായി, ഗുരുവിൻ്റെ ആശയങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ധാരാളം തെറ്റിദ്ധാരണകളാണ് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം കോട്ടയം ഭാഗത്ത് പോകുവാനിടയായി. ഒരു മരണ വീട്ടിൽ പോകുന്നതിനുമിടയായി. അപ്പോൾ അവിടെയൊക്കെ ഈ മരണാനന്തരം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരുദേവൻ പറയുന്നത് ശവം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പോയി കുളിച്ച് വൃത്തിയായി വന്ന് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നിലവിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം രാവിലെയും വൈകുന്നേരവും. 11 ദിവസം വീട്ടിലുള്ള ബന്ധുക്കളെല്ലാവരും ചേർന്ന് ആ മരിച്ചുപോയ ജീവന് സദ്ഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പാലിക്കാതെ, ശ്രദ്ധിക്കാതെ, അനുസരിക്കാതെ ആണ് ഗുരുഭക്തരെന്ന് അഭിമാനിക്കുന്ന പലരും വീടിൻ്റെ മുറ്റത്ത് ഒരു കുരിയാലിയൊക്കെ വെച്ച് കെട്ടി ഭയങ്കരമായിട്ടുള്ള പൂജകൾ, ബലികർമാദികളൊക്കെ ചെയ്യുക. പരമ കാരുണ്യവാനായ ഗുരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു നൂറ്റാണ്ടിന് മുമ്പാണ് ഈ ഒരു ജനതയെ ഉദ്ധരിക്കുവാൻ വേണ്ടി അറിവ് പകർന്നു കൊടുത്ത് ഇവിടെ അവരുടെ ഇടയ്ക്ക് ജീവിച്ചത്. എത്രയോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നേരിട്ട് പോയി ഗുരു നിർത്തലാക്കി. പക്ഷേ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഈ അന്ധമായിട്ടുള്ള വിചാരങ്ങളിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടുന്നില്ല. തീർച്ചയായും ഗുരുഭക്തന്മാർ ചെയ്യേണ്ടത്, ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു എന്താണ് പറയുന്നത്, അതായിരിക്കണം നമ്മുടെ പ്രമാണം. മരിച്ചു കിടക്കുന്ന ആളുടെ വായിൽ അരിയും പൂവും വെള്ളവും ഒന്ന് ഒഴിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല, അതല്ല ചെയ്യേണ്ടത്. മറിച്ച് എല്ലാവരും നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ പെരുമാറാത്ത ആളുകൾ മരിച്ചു കിടക്കുന്ന ആ ശവത്തിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം? മുറ്റത്ത് കുരിയാലി വെച്ച് കെട്ടി പൂജകൾ ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം? അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എഴുതി വച്ചിട്ടുണ്ട്, തിരുവനന്തപുരം ഭാഗത്തും ഒക്കെ പലപ്പോഴും നിലവിളക്ക് പോലും കത്തിക്കാതെ ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയാണ്. ഗുരു ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് തിരുവനന്തപുരവും കൊല്ലവും ഒക്കെയാണ്. ഇത്രമാത്രം ഗുരു നമ്മളോടൊപ്പം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ മാറാത്തത്? ഏറ്റവും നിസാരമായിട്ടുള്ള മരണാനന്തര കാര്യങ്ങളിൽ പോലും നമ്മൾക്കത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗുരുഭക്തരെന്ന് അഭിമാനിക്കുന്നത്? ഇനി ആര് വിചാരിച്ചാൽ നമ്മളെ ഈ അന്ധകാരത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഒരുപക്ഷെ നമ്മളുടെ ഭയമായിരിക്കാം ഇതൊന്നും നമ്മളെ ഉപേക്ഷിക്കാനായിട്ട് വിടാത്തത്. പഠിപ്പിൽ ഒരുപക്ഷെ ഡോക്ടറായിരിക്കാം, എൻജിനീയറായിരിക്കാം, സയൻറ്റിസ്റ്റായിരിക്കാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആധ്യാത്മികതയുടെ പേരിൽ, യഥാർത്ഥ ആത്മീയതയിൽ ഭയമില്ല. ശരിക്കും അറിഞ്ഞുകൂടാത്ത ആളുകൾ പറഞ്ഞു തരുന്ന ഇതിൽ മാത്രമാണ് നമ്മളുടെ ഭയം നിൽക്കുന്നത്. ആ ഭയം ഒഴിവാക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള അനാചാരങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്. പക്ഷേ കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഏവരും ഗുരുവിൻ്റെ വഴിയിലേക്ക് എത്തുക. നന്ദി, നമസ്കാരം.